ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ്. 2006 റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത നോട്ട്ബുക്ക് എന്ന മൂവിയിൽ സെഹറയ്ക്ക് ലെറ്റർ അയച്ച താരെന്ന് റിവീൽ ചെയ്യാതെ ഒരു സസ്പെൻസോട് കൂടിയാണ് ആ മൂവി അവസാനിപ്പിച്ചത്. സോ ആ മൂവിയിലെ സീനുകളിൽ നിന്ന് സെഹറയ്ക്ക് ലെറ്റർ അയച്ചത് ആരാ എന്ന് റിവീൽ ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സോ വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു വീഡിയോ. കുറച്ച് പഴയ മൂവി ആയതുകൊണ്ട് തന്നെ ഇതിന്റെ സ്റ്റോറി ഔട്ട്ലൈൻ ജസ്റ്റ് ഒന്ന് പറയാം. പൂജ, സേറ, ശ്രീദേവി ഇവർ മൂന്നുപേരെയും പ്ലസ് ടു ലൈഫ് പറയുന്നതാണ് ഈ മൂവി. ചില കാരണത്താൽ ശ്രീദേവി മരണപ്പെടുകയും അതിന്റെ ഭാഗമായി സേഹറയെ സ്കൂളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യപ്പെടുന്നു. തുടർന്ന് ഒരു 6 വർഷത്തോളം സേറ ആരുമായിട്ടൊരു കോണ്ടാക്ട് ഇല്ലാതെ മാസ്റ്റർ ഡിഗ്രി ഒക്കെ എടുത്തതിന് ശേഷം ഒരു ലെറ്റർ കൈക്കൽ കിട്ടുകയും അതിന്റെ ഭാഗമായി തിരിച്ചു വരുന്നതുമാണ് ഈ മൂവിയിലെ സ്റ്റോറി. അതുകൊണ്ട് തന്നെ ആ ലെറ്റർ അയച്ചത് ആരെന്ന് നമുക്ക് നോക്കാം. ഞാനാടാ ശ്രീദേവി, ഇങ്ങോട്ടും ഇങ്ങോട്ടും കാണാതെ തമ്മിൽ തമ്മിലൊന്നും മിണ്ടു പോലും ചെയ്യാതെ എങ്ങനെ കഴിച്ചുകൂട്ടിടാ 6 വർഷം? നീ ഹാപ്പി ആയിരുന്നോ? പൂജ ഹാപ്പി ആയിരുന്നെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയായിരുന്നെങ്കിൽ കോയമ്പത്തൂരിലെ മെഡോണ മെന്റൽ ഹെൽത്ത് കെയറിലെ പേഷ്യൻസിനൊപ്പം അവളും ഉണ്ടാവുമായിരുന്നു. എങ്ങനെ സംഭവിച്ചിടാ അത്? നീ ഉണ്ടായിട്ടും എങ്ങനെ വിട്ടുകൊടുത്തിട്ട് അവളെ അങ്ങനെ? നമുക്ക് തിരിച്ചു പിടിക്കണ്ടേടാ പോയ ആ സമയം. നീ വരുന്ന 31 പൂജ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം നീ ഉണ്ടായിരിക്കണം അവിടെ. ഈ ലെറ്റർ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ശ്രീദേവി എഴുതിയ പോലത്തെ ഒരു പാറ്റേൺ, അതായത് ശ്രീദേവി ശരിക്കും ഉണ്ടെങ്കിൽ എങ്ങനെ എഴുതുക ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്തായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു പാറ്റേൺ മനസ്സിലാക്കണമെങ്കിൽ എന്തായാലും ശ്രീദേവിയും സേറയും പൂജയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അറിയുന്നവർക്ക് മാത്രമേ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. സുരേഷ് ഗോപി ഒരിക്കലും അവരെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും കാണാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പാറ്റേൺ അസ്യൂം ചെയ്തുകൊണ്ട് എഴുതാൻ സാധിക്കുന്നതല്ല. സുരേഷ് ഗോപി ഒരു ആർമി മാനാണ്, അതുകൊണ്ട് ടൈമും കാര്യങ്ങളെല്ലാം നല്ല ചിട്ടയോടെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. നമുക്ക് ഈ സീനിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫ്ലൈറ്റിന് ഒരു 20 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ഇവരെത്തുന്നത്. ഇനി സുരേഷ് ഗോപിയാണ് ആ ലെറ്റർ റോമക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ടൈം മാച്ച് ചെയ്യാനും പിന്നെ ഫ്ലൈറ്റിൻ്റെ ടൈമെല്ലാം കറക്റ്റായിട്ട് എത്താനായി സാധിക്കുന്നതാണ്. പക്ഷേ ഇവിടെ ലേറ്റായിട്ട് എത്തിയതായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ ആ ലെറ്ററിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത്രയും കാലമായിട്ട് പൂജ മഡോണ മെൻ്റൽ ഹോസ്പിറ്റലാണെന്ന്. സോ ഇതിന് മുമ്പേ സുരേഷ് ഗോപിക്ക് ഇത് അറിയായിരുന്നെങ്കിൽ റോമയെ അവിടെ അടുത്തെത്തിച്ചിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനായിട്ട് ഇതിന് മുന്നേ ശ്രമിച്ചേനെ. ഇതൊക്കെ കൊണ്ട് തന്നെ സുരേഷ് ഗോപി ആ ലെറ്റർ എഴുതാനുള്ള ചാൻസസ് ഒട്ടും തന്നെ ഇല്ല. പൂജയുടെ അമ്മ ഓൾറെഡി സുരേഷ് ഗോപി വന്ന് കണ്ടിട്ട് പൂജയും സേറിയും നമ്മളെ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ സുരേഷ് ഗോപി ഇറക്കി വിടുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതേ ഒരു പ്രവൃത്തി പൂജയുടെ അമ്മ വീണ്ടും ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. എന്നിരുന്നാലും മകളുടെ ഭാവിയുടെ പ്രശ്നമായതുകൊണ്ട് എഴുതി തള്ളാൻ നമുക്ക് പറ്റില്ല. പക്ഷേ ഈ ഒരു മൂവിയിൽ പിന്നീട് അങ്ങനെ ഒരു സീൻ ഇതുവരെ കാണിച്ചിട്ടും ഉണ്ടായിട്ടില്ല. സൂരജ് ശ്രീദേവിയുടെ മരണം അറിയുന്നത് അസംബ്ലിയിൽ വെച്ചിട്ടാണ്. അതിനുശേഷം തൻ്റെ പാരൻസിൽ നിന്ന് ശ്രീദേവി ഗർഭിണിയാണെന്നും എബോർഷൻ ചെയ്യുമ്പോഴാണ് മരണപ്പെട്ടതെന്ന് അറിയുന്നു. ഇതിനൊക്കെ കാരണക്കാരൻ താനായതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രായശ്ചിത്തം ചെയ്യാനായിട്ട് സൂരജ് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രായശ്ചിത്തത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ സൂരജ് ശ്രീദേവിയുടെ വീട്ടിലായിരുന്നു പോയിരുന്നത്. അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് ശ്രീദേവിയുടെ കാര്യങ്ങളൊക്കെ അച്ഛൻ മനസ്സിലാക്കിയിരുന്നതും അച്ഛൻ മോതിരം സൂരജിന് തിരിച്ചു കൊടുത്തുകൊണ്ട് മാപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ കാര്യമായിട്ട് സൂരജിനൊന്നും ചെയ്യാനില്ല എന്നുള്ള കാര്യം സൂരജിന് മനസ്സിലായി. ഇൻഡയറക്റ്റായിട്ടാണെങ്കിലും പൂജയുടെ മെൻ്റൽ ഇഷ്യൂസിന് താനാണ് കാരണക്കാരൻ എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആ ഒരു 6 കൊല്ലം ജോലിക്കൊന്നും പോകാണ്ട് തന്നെ പൂജയുടെ അമ്മയുടെ കൂടെയും പൂജയുടെ കൂടെയും എല്ലാ ഹെൽപ്പിനുമായിട്ട് സൂരജ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ പൂജയുടെ ഹെൽത്തൊക്കെ ശരിയായപ്പോൾ പൂജയുടെ അമ്മ പറയുന്നത് ഇനി നീ ജോലിക്ക് പോകണം, ഇത്രയും പ്രായശ്ചിത്തം മാത്രം മതിയെന്ന്. ആ ഒരു ടൈമാണ് സേറെ അവിടെ വരുന്നത്. അപ്പോൾ ഡയറക്ടർ നമുക്കായിട്ട് കാണിച്ചിരുന്ന അടുത്തൊരു പ്രായശ്ചിത്തമായിരിക്കും സൂരജിൻ്റെ. അത് അത്രയും സേറ വന്നതിന് ശേഷം പൂജയുടെ അമ്മയുടെ മുഖത്തും സൂര്യന്റെ മുഖത്തും ഉണ്ടായ മാറ്റങ്ങൾ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. പൂജയുടെ അമ്മയുടെ മുഖം നമുക്ക് അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്
അത് പ്രതീക്ഷിക്കാത്തൊരു സംഭവം നമ്മളെ ലൈഫിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഒരു ഭാവമായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ സൂരജിൻ്റെ മുഖം നോക്കുമ്പോൾ വളരെ കോൺഫിഡൻ്റ് ആണ്. അതായത് അവൻ ഉറപ്പായിട്ടും അറിയാം, ചേട്ടൻ തിരിച്ചു വരുന്നുള്ള കാര്യം അറിയാവുന്ന ഒരു ഭാവം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പൂജ ഈ ലെറ്റർ എഴുതിയത് നിങ്ങൾ മൂന്ന് പേരിൽ ഒരാളാണ് എന്ന് പറഞ്ഞപ്പോൾ സുരേഷ് ഗോപിയും പൂജയുടെ അമ്മയും അറിയാതെ സൂരജിനെ നോക്കിയതായി കാണിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഡയറക്ടർ നമുക്കായി കാണിച്ചെന്ന ഒരു ക്ലൂ ആണത്. സോ ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്, സൂരജാണ് സേറയ്ക്ക് ലെറ്റർ അയച്ചത്. എനിക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടും കാണുന്നെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.